അതിൻ്റെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട വിഷയം ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കാര്യമാണ്. അത് എത്രത്തോളം ഇപ്പോൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാനായി കേരളത്തിലെങ്കിലും സാധിച്ചിട്ടുണ്ട്? അതിൻ്റെ അകത്ത് കൃത്യമായ നിലപാടെടുത്ത സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, പൗരത്വ ഭേദഗതി ബില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപകടം ഈ മുന്നിൽ വന്ന ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നിയമത്തിൽ ഒതുങ്ങുന്നതല്ല. അതൊരു തുടർ നിയമങ്ങളിലെ വലിയ ചവിട്ടുപിടിയാണ്. തൊട്ടുമ്പ് നമ്മൾ ഈ ഗവൺമെൻറ് ഒന്നിൻ്റെ ശേഷം നടത്തിയ ചില വേറെ നിയമങ്ങളുടെ നടത്തിപ്പിലും കാണാൻ കഴിയും. ഇപ്പോൾ പേഴ്സണൽ ലോസിൽ, മുസ്ലിം പേഴ്സണൽ ലോസിൽ വരുത്തിയ ഭേദഗതിയിൽ ക്രിമിനൽ ഭാഗമാക്കിയിട്ട് മാറ്റി സിവിൽ ഭാഗത്ത്. അപ്പോൾ ജയിലുണ്ട് അവർക്ക് മാത്രമേ ഉള്ളൂ. മുസ്ലിമിന് മാത്രമേ ഈ വിഷയത്തിൽ മൊഴിചലരുമായിട്ട് ബന്ധപ്പെടുത്തി ജയിലിൽ പോകേണ്ടിയുള്ളൂ, ബാക്കി ആർക്കും വേണ്ടിയില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു സെഗ്രഗേഷൻ നടന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജാണ് ഇപ്പോൾ ഈ വരുന്നത്. പിന്നെ അവരുടെ പള്ളികളെ സംബന്ധിച്ച്, ആരാധനാലയങ്ങളുടെയൊക്കെ സംബന്ധിച്ച് നിലനിൽപ്പ് പൊളിക്കണം പിടിക്കണമെന്ന് ആ ഒരു ഭീകരാവസ്ഥ വരുന്നുണ്ട്. ഓ, ഒന്ന്, രണ്ട്, മൂന്ന്. അടുത്തതെന്താ? അടുത്തത് പിന്നെ പൗരത്വ രജിസ്റ്ററാണ്. രജിസ്റ്റർ വന്നു കഴിഞ്ഞാൽ എത്രയോ ലക്ഷം മുസ്ലിം പൗരനില്ലാതാവും. പിന്നെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പാസ്സാക്കുന്ന നിയമങ്ങളുണ്ട്, ഇതിനേക്കാൾ അപകടമില്ല. അവർ വിവാഹത്തെക്കുറിച്ചുള്ള നിയമം പ്രാദേശികമായിട്ട് പാസ്സാക്കുന്നു, പിന്നെ ഇത്ര കുട്ടിയെ പാടുള്ളൂ എന്ന്. ഇതൊക്കെ മുസ്ലിമിൽ കേന്ദ്രീകരിച്ചിട്ടാണ്. മുസ്ലിമിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടിയുള്ളത് എന്നതുപോലെയാണ്. അത് ശരിയല്ല. നമ്മൾ പിന്നെ കണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ മൂലധന സംബന്ധിയായ ദാരിദ്ര്യത്തിൻ്റെ ഒരു പട്ടിക എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് മുസ്ലിം മൈനോറിറ്റിയെ നമുക്ക് സൂക്ഷ്മ പരിശോധന നടത്തിയാൽ കാണാൻ കഴിയും. അത് വേറൊരു സംഭവമാണ്, ഞാൻ അതിൻ്റെ ആ ഭാഗത്തേക്ക് പോകില്ല. എല്ലാവരും ദരിദ്രരാണ് ഇന്ത്യയിൽ. അതിൽ കൂടി ദരിദ്രം അനുഭവിക്കുന്ന ചില മുസ്ലിം വിഭാഗങ്ങളുണ്ട്. നമ്മൾ സച്ചാർ കമ്മീഷനൊക്കെ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അവരെ, ഇവർക്കൊരു ശത്രു വേണം അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയിൽ. അത് മുസ്ലിമിനെ പ്രതിഷ്ഠിച്ച് മുസ്ലിമിൻ്റെ ഭൂതകാലത്തിലേക്ക്, ഏതോ മുസ്ലിം രാജാവിൻ്റെ ഭൂതകാലത്തിലേക്ക്, മുസ്ലിമിൻ്റെ അല്ല, രാജാവിൻ്റെ ഭൂതകാല ചെയ്തിയെ പിടിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ, ഇന്ന് ജീവിക്കുന്ന ഒരു മതത്തെ, അതിലെ വിശ്വാസികളെ ആക്രമിക്കുക എന്നതിന് നിവൃത്തും. അതൊരു വളരെ പിന്നെ ചാലഞ്ചിങ് സിറ്റുവേഷനാണ് ഇന്ത്യയിൽ. ആൻറ്റി മൈനോറിറ്റി ആയിട്ട് വളരെ വേഗത്തിൽ നീങ്ങുന്നു. ഫാസിസ്റ്റിക്കായ സമീപനത്തിൻ്റെ പ്രായോഗിക ഇരയായിട്ട് മൈനോറിറ്റി ഉപയോഗിക്കുകയാണ്. ഇത് ഞങ്ങൾ ശക്തമായ ക്യാമ്പയിൻ നടത്തുന്നു.